വെൽക്കം ബാക്ക് ടു ചാനൽ അതെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പാലക്കാടിനെ പറ്റിയുള്ള ചില ചെറിയ 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 കാര്യങ്ങള് വേറെ ഒന്നും പാലക്കാടന്മാരുടെ ഒരു ബേസിക് സ്വഭാവങ്ങളുണ്ട് ചില കാര്യങ്ങളില് എല്ലാറ്റിലും പറയാൻ പറ്റത്തില്ല ചെറുപ്പകാലത്തൊക്കെ നമ്മളെ കുളിക്കാനൊക്കെ കുളക്കടവിലേക്ക് പോകും പോകുന്ന സമയത്ത് നമ്മളൊരു തോർത്തും സോപ്പുട്ടിയൊക്കെ ആയിട്ട് പോകുമ്പോ കാണുമ്പോ തന്നെ നമ്മൾക്കറിയാം എന്നാലും നമ്മൾ എന്ത് ചെയ്യും എന്താണ്ടാ കുളിക്കാൻ ഉണ്ടാവും എന്താണേപ്പ് കഴിഞ്ഞു വെച്ച ഒരാളെ കണ്ടു എന്താ കുളിക്കാൻ വന്നെ കൊളക്കടവിൽ നമ്മൾ കുളിക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ ഒക്കെ എല്ലാം വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പൊ നമ്മള് മറ്റേ സിനിമ കാണാൻ കൊളക്കടവിൽ വരാൻ പറ്റില്ലല്ലോ എന്നാലും ചോദിക്കും എന്ത് കുളിക്കാൻ വന്നാണല്ലേ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം നാട്ടും പുറത്തും ഒക്കെ പറയുമ്പോ നമ്മള് കോലായിലിരുന്നിട്ട് അല്ലെങ്കിൽ തിണ്ണയിലിരുന്നിട്ട് അരികു കോലായിലോ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും കാരണം നാട്ടിൻ പുറത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ഭക്ഷണം ഒക്കെ എടുത്തിട്ട് വന്ന് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെളിയിലോട്ട് നോക്കിയിരുന്ന് വെളിയിലേ കൂടെ പോകുന്ന ആൾക്കാരെയും വരുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കാക്കയെയും പൂച്ചയെയും ഏ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ ആരേലും ഒരാൾ വന്ന് കഴിഞ്ഞാൽ പറയും എന്താണ്ടത് ഭക്ഷണം കഴിക്കുകയാണെന്ന് അപ്പോൾ നമ്മുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടന്മാരുടെ തന്നെ ആണോ അല്ല അത് മൊത്തത്തിലുള്ള മലയാളികളുടെ സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പാലക്കാടന്മാരുടെ സ്വഭാവമാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളൊരു പാലക്കാടന്മാരായത് കൊണ്ട് പാലക്കാട്ടിലാണ് ഇത് കൂടുതൽ കണ്ടിരിക്കുന്നത് മറ്റു ജില്ലക്കാരൊന്നും അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഒരു പ്രവാസിയുടെ അവസ്ഥ പറഞ്ഞു വരുകയാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് അല്ല ഇനി ഇപ്പൊ വിചാരിച്ചൊന്നും ചെയ്യാനും പറ്റില്ല വെളിയിൽ വന്ന് നമ്മൾ ജോലി ചെയ്യണു ഇപ്പം നാട്ടിലെപ്പോലെ നമ്മുടെ നാട്ടുകാർ എല്ലാപ്പോഴൊന്നും കാണില്ല ഇപ്പം എല്ലപ്പോഴും ഒരിക്കലും നമ്മൾ ഫോൺ വിളിക്കും എന്താ അറിയോ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഒരു വേല പൂരം കല്യാണം അല്ലെങ്കിൽ ഓണം വിഷു ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കിവിടെ സത്യം പറഞ്ഞു ഉറങ്ങാൻ പറ്റില്ല നമ്മളെ മനസ്സ് മുഴുവൻ നാട്ടിലായിരിക്കും അപ്പോൾ നമ്മൾ ആരെയും വിളിച്ച് കാര്യമായിട്ട് വിശേഷം ചോദിക്കുമ്പോൾ പറയും അവർക്ക് അതാണ് കഥ അവർക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അവരെന്ത് പറയും അറിയാ എടാ ഞാൻ കുറച്ച് തിരക്കിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ അവിടെ അതെന്താ ഇതെന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവൻ അവിടെ ഒരു പണി വെറുതെ ഏഴ് നേരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും പക്ഷേ പ്രവാസം എന്താണെന്ന് അറിയണമെങ്കിൽ അത് പ്രവാസിയായാൽ മാത്രമേ അറിയുള്ളൂ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി നാട്ടിലൊന്നും ചെയ്ത് പച്ചപിടിക്കാത്തവൻ മാത്രമേ പ്രവാസി ആവുള്ളൂ എന്ന് അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല അതൊരു വികലമായ കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറയുള്ളു കാരണം ഇന്ത്യയിൽ നിന്നും പ്രവാസ ജീവിതം വിധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപാട് പേര് സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് എല്ലാന്ന് പറയുന്നില്ല പക്ഷേ ആദ്യത്തെ പത്ത് ഫോർച്യൂൺ കമ്പനീസ് അല്ലെങ്കിൽ ആദ്യത്തെ അൻപത് ഫോർച്യൂൺ കമ്പനീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തലപ്പത്ത് ഒരു ഇന്ത്യക്കാരനെങ്കിലും ഉണ്ടാവും അത് വളരെ പച്ചയായ സത്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് അവനൊക്കെ അവിടെ പോയതാണ് ചില കാര്യങ്ങളിലൊക്കെ അത് ശരിയാണ് അല്ലയെന്ന് പറയുന്നില്ല അത് നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പ്രവാസി ആവാൻ ശ്രമിക്കുന്നു കാരണം വേറെ നല്ല ഒരുപാട് സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരമാവാം നമ്മളുടെ മേലെ നമ്മുടെ കുടുംബത്തിനുള്ള പ്രതീക്ഷകളാവാം ഇതൊക്കെയാണ് ഒരാളെ പ്രവാസിയാക്കുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഞാനങ്ങ് പ്രവാസിയായി കുറേ കാശ് സമ്പാദിച്ച് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ആരും സമ്പാദിച്ചൊന്നും വരില്ല ഓരോ പ്രവാസിയും പോയി ജോലി ചെയ്ത് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞാൽ അവൻ്റെ അവധിക്കാലം അവധിക്കാലം പറയാൻ പറ്റില്ല പരോൾ എന്ന് പറയാം അതെ അതെ നമ്മളൊക്കെ വരുന്നത് പരോളിനാണ് പക്ഷേ ഈ പരോളിന് നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഏറ്റവും വലിയ രസം തരും നമ്മുടെ അമ്മമാരോ വലിയമ്മമാരെയൊക്കെ കാണും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് മൂത്ത ചേട്ടന്മാർ നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചേട്ടന്മാരെ കാണുമ്പോൾ ആദ്യം വരുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളും അതാ ചോദിക്കുന്നു എന്താണ് ഏഹ് എപ്പോഴാണ് വന്നതല്ലേ കറക്റ്റ് ആ ഞാൻ ഇന്നലെ വന്നോളൂ ഇനി എപ്പോഴാണ് പോണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഇടനെഞ്ചിലൊരു പൊട്ടലും ഒരു വിങ്ങലും ഉണ്ട് അതെ നമ്മൾ അവിടുത്തെ ആൾക്കാരല്ല അവിടെ തൽക്കാലം വന്ന ആളുകളെ എവിടെന്നോ കുറച്ച് ദിവസം ചെലവഴിക്കാൻ വേണ്ടി വന്നു ഇനി എപ്പോഴാ തിരിച്ചു തിരിച്ചുപോയ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ആകും അതിനേക്കാളൊക്കെ ഏറ്റവും സങ്കടമായ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഒരു മാസം ലീവിന് വന്നു എന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസത്തോളമായി അടുത്ത ചോദ്യം എന്താ അറിയോ വന്നിട്ട് പണി പോയോ അതായിരിക്കും അടുത്ത ചോദ്യം ചോദ്യം അടുത്ത അതാണ് ജോലാണ് കുറ്റം പറയുകയല്ല പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലുള്ള രീതി രീതികളെ പറ്റി ഞാൻ പറയുന്നതാണ് വേറെ ഇനി ഇതിന്റെ ബാക്കി അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരേക്കും ബൈ